ആയോധന കലാരംഗത്തെ മുതിർന്ന കളരിഗുരുക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് കളരിപ്പയറ്റിലും കളരി ചികിത്സയിലും ഒരുപോലെ പ്രാവീണ്യം നേടിയ, അവയിൽ പ്രത്യേകിച്ചും കളരി ചികിത്സാ രംഗത്ത് ഇന്നും വളരെ സജീവമായ രണ്ട് ഗുരുക്കന്മാരെയാണ്. വടക്കൻ കളരിയിലെ ശ്രദ്ധേയമായ അറുപ്പുകൈ വട്ടേൻതിരിപ്പ് സമ്പ്രദായങ്ങളിൽ ശ്രദ്ധേയരായ ഗുരുക്കന്മാരുടെ കീഴിൽ, പ്രത്യേകിച്ചും വട്ടേൻതിരിപ്പ് സമ്പ്രദായത്തിൽ വളരെയേറെ ശ്രദ്ധേയനായിരുന്ന പയ്യന്നൂർ നാരായണൻ ഗുരുക്കളുടെ കീഴിൽ ഒന്നിച്ച് പഠനം പൂർത്തിയാക്കിയവർ, അങ്ങനെ ഗുരുക്കന്മാർ തങ്ങൾക്ക് പകർന്നു നൽകിയ പരമ്പരാഗതമായ അറിവുകൾ, പ്രയോഗങ്ങൾ, അതെല്ലാം ഇന്നും വിനയാന്വിതരായി പിന്തുടർന്നു വരുന്ന പി വി സോമൻ ഗുരുക്കളും ബി വി ശശീന്ദ്രൻ ഗുരുക്കളും. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ശശീന്ദ്രൻ ഗുരുക്കളെയാണ്. 1984 ഞാൻ നമ്മളെ ഹരിഗുരുക്കളെ പരിചയപ്പെടുന്നത്, ഒരു അരങ്ങേറ്റ സമയത്തായിരുന്നു. അദ്ദേഹം ഗുരുക്കളെ പഴയകാല ശിഷ്യനാണ്. അപ്പോൾ നല്ലൊരു ജോഡിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനും ഹരിഗുരുക്കളും നന്നായി പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ജോഡിയായിട്ട് 30 ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്തു. ആ കളരിയിൽ ഞങ്ങൾ മാത്രം അത്രയും കാലം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വട്ടയന്തിരിപ്പിൻ്റെ ഐറ്റംസ് എല്ലാം, അതുപോലെ അറപ്പക്കൈ സമ്പ്രദായം, പിന്നെ കോൽക്കളി, പിന്നെ ചികിത്സയാണ് കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മൾ. ഞാനും ഹരിഗുരുക്കളും കൂടി ഗുരുക്കളെ കൂടെ രാവിലെ ഒരു 4 വരും. അപ്പോൾ ഇഷ്ടംപോലെ രോഗികൾ വരുമായിരുന്നു. അന്ന് ഞാനും ഹരിഗുരുക്കളാണ് രാവിലെ വന്നിട്ട് ചികിത്സ ചെയ്യുക. നടുവേദന കേസ് അന്ന് ഈ ചെറുപുഴ ആ ഭാഗത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ മരത്തുനിന്ന് വീണെന്നൊക്കെ വരും. മരത്തിന് മുകളിൽ വീണിട്ട് ചന്തി കുത്തി വീണിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് ഗുരുക്കൾ ചികിത്സിക്കുമ്പോൾ ഞങ്ങളും കൂടി ഉണ്ടാവും, നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു. അന്ന് ഈ മംഗലാപുരമൊന്നും പോകല്ല, ഇവിടെ തന്നെ നമ്മൾ ചെയ്യുക. നമ്മൾ ഗുരുക്കൾ തന്നെയാണ് ഈ ഭാഗത്തിൽ ഏകദേശം എല്ലാം ചികിത്സയും ചെയ്യുക. പിന്നെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എന്ന് വിചാരിച്ചാൽ അദ്ദേഹം കണ്ണൂർ പീച്ചാളി നാടൻ ഗുരുക്കളിൽ നിന്നാണ് പഠിച്ചത്, തെക്കൻ സമ്പ്രദായത്തിലെ. അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് അപാരമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ആ പാണ്ഡിത്യമാണ് ഞങ്ങളെ പി പി നാടൻ ഗുരുക്കൾക്ക് കിട്ടിയത്. ഉഴിച്ചയായാലും കെട്ടലായാലും ഇങ്ങനെയായിരുന്നു. ഗുരുക്കൾ പറയുന്നത് വെച്ചാൽ പണ്ട് കാലങ്ങളൊക്കെ മരത്തുനിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ കുറ്റിയിലിട്ട് കിടത്തിയിട്ട് ചികിത്സിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുറ്റിയിലിടുകയെന്നാണ് പറയുക, അത് ചേമ്പിൻ്റെ ഇല നിലത്തി വിരിച്ചിട്ട് മണ്ണിൽ തന്നെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ രോഗിനെ കിടത്തും, എന്നിട്ട് എല്ലാ ഭാഗത്തും കുറ്റിയടിക്കും ചെറിയ തനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് 21 അങ്ങനെ കിടത്തും. അപ്പം മലമൂത്രത്തൊക്കെ ആ കിടന്നിടത്തിൻ്റെ ഒരു കുഴിയാക്കിയിട്ട് അതിൽ കളയുക ചെയ്യുക. അപ്പം അങ്ങനെ ചികിത്സ ഉണ്ടായിരുന്നു. അത് ഏച്ചിൽ എന്ന് പറഞ്ഞ മരുന്നാണ് അതിന് ഉപയോഗിക്കുക. ഏച്ചിൽ, സാധാരണ ഏച്ചിൽ ഈ കള്ള് കയറാൻ പോകുന്നവരൊക്കെ ആ ഇതിലിട്ടിട്ട് കയറുമായിരുന്നു. അത് ഈ ആർത്തവ സംബന്ധമായ പ്രശ്നത്തിനുള്ള മരുന്ന് ഏറ്റവും നല്ലതാണ് ഏച്ചിൽ. അതാണ് ഇതിന് ഉപയോഗിക്കുക, ഈ കുട്ടിയിട്ട് കെട്ടുന്നതിന്. സാധാരണ ഈ കൂടുതൽ നടുവേദനയായിട്ട് വരുന്നവർ ഒന്നിക്ക് ചന്തിയടിച്ച് വീണതാവാം, അല്ലെങ്കിൽ സർക്കുലേഷൻ്റെ പ്രശ്നം, അതായത് കുറേ കാലം കളിച്ച് കളിക്കാതിരുന്നാലാവാം. ഇത് പ്രധാനമായിട്ടും ഈ ത്രികാസ്തിയിൽ നിന്ന് കാലിലേക്ക് ഇറങ്ങുന്ന നെറവിന് സർക്കുലേഷൻ ഇല്ലാത്തതാണ് നടുവേദനയ്ക്ക് പ്രധാനമായിട്ടുള്ള കാരണം. മറ്റൊരു കാരണം മൂത്രക്കല്ലിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ നടുവേദന ഉണ്ടാവാം, പക്ഷേ അതിന് മറ്റ് മരുന്നുകൾ കൊടുത്തിട്ട് സുഖപ്പെടുത്തണം. ഞങ്ങളിപ്പം ചെയ്യുന്നുള്ള ഗുരുക്കൾ ഒരു 1000 ഈ നടുവേദനയിലെ രോഗികളെ ചികിത്സിക്കുന്ന ഞാൻ കൂടെ സഹായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വിഷയം പഠിക്കുന്നത്. സാധാരണ നിങ്ങൾ പ്രദർശനത്തിന് പോകുമ്പോൾ വട്ടയന്തിരിപ്പിലെ എല്ലാ ഐറ്റംസും നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. വളയലിച്ച ആളൽ, പിന്നെ കടന്നു മുമ്പ് മലക്കം മറിയുക, പിന്നെ ചവിട്ടി പൊങ്ങ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നന്നായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. അത് വട്ടയന്തിരിപ്പിൽ മാത്രം കാണുന്ന സമ്പ്രദായമാണ്. ഈ വട്ടയന്തിരിപ്പ് സമ്പ്രദായം എന്ന് പറയുമ്പോൾ ജിംനാസ്റ്റിക്സ് ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. മലക്കം ഞങ്ങൾ ഉപയോഗിക്കുന്ന പരിപാടി മുഴുവനും ഒന്നിക്കുക കുക്കുട വടിവ് അല്ലെങ്കിൽ മാർജാര വടിവ്, ആ ഐറ്റംസാണ് വട്ടയന്തിരിപ്പിൽ കൂടുതൽ ഉപയോഗിക്കുക. ഈ വിദ്യയൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഗുരുക്കൾ പഠിച്ചത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞത്. എത്രയോ കാലങ്ങൾ ഗുരുനാഥൻ്റെ കൂടെ ഗുരുക്കൾ ഗുരുനാഥൻ്റെ കൂടെ കാലി കൂട്ടാനൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അവരെ ഡ്രസ്സൊക്കെ അലക്കി കൊടുത്തിട്ടും പറ്റിക്കാണ് ഈ മരുന്ന് പഠിച്ചത്. അങ്ങനെ കൊടുക്കൂ, പെട്ടെന്നൊന്നും പഠിപ്പിച്ച് കൊടുക്കില്ല. ശിഷ്യന്മാരെ അവരെ പക്വത നോക്കിയിട്ട് മാത്രമേ പഠിപ്പിച്ച് കൊടുക്കൂ. ചിലവരിപ്പം പറയും ഗുരുക്കന്മാരൊന്നും കൊടുക്കില്ല അല്ലെന്ന് നശിച്ചു പോകുന്നു, അത് ശരിയല്ല. പക്ഷെ നമ്മൾ ഗുരുനാഥനായിട്ട് എത്ര അടുക്കുന്നോ അത്രത്തോളം വിദ്യ ഞങ്ങൾക്ക് കിട്ടും. വളരെയധികം സീക്രട്ട് വിദ്യകളുണ്ട്, പക്ഷെ അതൊക്കെ അടുത്ത ശിഷ്യന്മാർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കൂ. വെറുതെ എന്താ പറയുക, പക്വത ഇല്ലാത്തവർക്കൊന്നും കൊടുക്കില്ല.
ഈ കളരി അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കരാട്ടെ പോലെയോ അങ്ങനെ പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറില്ല. എന്നുവെച്ചാൽ ഇവരെ പക്വത മനസ്സിലാക്കി മാത്രമേ പഠിപ്പിക്കൂ. അപ്പോൾ ഞങ്ങൾക്ക് കൂടെ നിന്നിട്ട് ഗുരുനാഥൻ്റെ കൂടെ തന്നെ നിന്നിട്ടാണ് ചികിത്സ പഠിച്ചത്. അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് പിന്നെ അദ്ദേഹം മേലോട്ടം വയ്ക്കും രോഗികൾ വന്നാൽ. അങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതെങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. അതിന് കണക്കായിട്ട് ഞങ്ങൾ ചെയ്തിട്ടാണ് ഈ ചികിത്സ പഠിപ്പിക്കുക. വിദ്യ പഠിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം യാത്ര ചെയ്തതാണ് പറയുക. ഞാൻ ഇന്നലെ സ്ഥലത്ത് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ കാല് പൊട്ടിയിട്ട് കിടപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മരുന്നിനെ പറ്റി പഠിക്കുക. അങ്ങനെയാണ് മരുന്നുകളൊക്കെ പറഞ്ഞു തരും നമ്മൾക്ക്. അല്ല ഇന്ന മരുന്ന് ഇന്നതിനൊന്നല്ല, ഈ ചികിത്സിക്കാൻ പോയ സ്ഥലത്തുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇന്ന മരുന്നിന് ഉപയോഗിച്ചാൽ അത് വളരെ ഫലപ്രദമാവും. അപ്പോൾ ഞങ്ങൾ എന്തായാലും നോട്ട് ചെയ്യും ആ മരുന്ന് എന്തൊക്കെയാണെന്ന്. രാമന്തളൂർ കാല് പൊട്ടി ഒരാൾ ചികിത്സിക്കാൻ പോയിട്ട് അദ്ദേഹത്തെ ചികിത്സിച്ചു. അദ്ദേഹത്തെ കണ്ട് 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 മനസ്സിലാക്കിയിട്ട് അദ്ദേഹം നല്ലൊരു ചികിത്സകനായി മാറിയെന്ന് ഗുരുക്കൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കണ്ട് മനസ്സിലാക്കിയിരുന്നത് മരുന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ ഓരോ അനുഭവങ്ങളും ഈ പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പോഴാണ് ഈ പല അനുഭവങ്ങളും ഞങ്ങൾക്ക് കിട്ടുക. അതേ രോഗികളായിട്ട് ബന്ധപ്പെടുമ്പോൾ അങ്ങനെയാണ് വിദ്യ കൂടുതൽ പഠിക്കുക. മരുന്നുകളും അങ്ങനെ ഈ അനുഭവങ്ങൾ പറയുന്ന കൂട്ടെല്ലാം ഞങ്ങൾ മരുന്നിന് നോട്ട് ചെയ്യുക. ഗുരുക്കൾ പല കളരിയിലും വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പം ഞാനും കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ മറ്റുള്ള ഗുരുക്കന്മാരായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരുടെ കയ്യിലുള്ള വിദ്യകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. ഗുരുക്കളുടെ ബഹുമാനം കൊണ്ട് ഗുരുക്കളെ ശിക്ഷ എന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് അവരുടെ വിദ്യകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയാണ് അറപ്പക്കൈ സമ്പ്രദായം, തെക്കൻ സമ്പ്രദായം, മദ്യകള സമ്പ്രദായമൊക്കെ അങ്ങനെ പഠിച്ചതാണ്. ഗുരുക്കളെല്ലാവരും ബഹുമാനിക്കുന്ന ഗുരുവാണ്. വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചികിത്സ ചെയ്യുന്ന എൻ്റെ ഗുരുനാഥൻ്റെ അത്ര അറിവുള്ളൊരു ഗുരുനാഥൻ ഇല്ല. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരും വിദ്യ പഠിക്കാൻ വേണ്ടി ഇവിടെ വരും. എല്ലിൻ്റെ ഘടനയും ഈ ശരീരത്തിൻ്റെ എല്ലിൻ്റെ ഘടനയും ഞരവുകളെക്കുറിച്ചൊക്കെ നമ്മളെ ഗുരുനാഥൻ അറിയും പോലെ മറ്റ് ഗുരുക്കന്മാർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് മറ്റു ഗുരുക്കന്മാരും ഇവിടെ വരുമായിരുന്നു. ഇവിടെയും വരും, ഗുരുക്കൾ ചിലപ്പോൾ വിളിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യും. അത്തരം വിദ്യകൾ പഠിച്ചവരാണ് ഈ കണ്ണൂർ ജില്ലയിലാണ് മിക്ക ശിഷ്യന്മാരും കളരി ഗുരുക്കന്മാരും ഗുരുക്കളെ ശിഷ്യന്മാരാണ്. എന്തെങ്കിലും വിഷയത്തിൽ പഠിക്കാത്തവരാരും ഉണ്ടാവില്ല. കണ്ണൂരിലെ സോമൻ ഗുരുക്കൾ, ഷെരീഫ് ഗുരുക്കൾ, അതുപോലെ ബക്കളത്തുള്ള ഗുരുക്കൾ, ശശീന്ദ്രൻ ഗുരുക്കൾ, പിന്നെ പ്രസാദ് ഗുരുക്കൾ, പല ശിഷ്യന്മാരും ഒറ്റ പല കളരിയിൽ നിന്നില്ലെങ്കിൽ കൂടി ഒറ്റയായിട്ട് പലരും പഠിക്കാൻ വേണ്ടി വരും. ചെല്ലിൻ്റെ ഘടനയെക്കുറിച്ചൊന്നും മറ്റ് കളരിയിൽ അത്ര അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗുരുക്കളാണ് എല്ലാവരും സമീപിക്കുക ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലിൻ്റെ ഘടനയും നെറുവേനെക്കുറിച്ചും പോലെ നടുവേന, നടുവേനയ്ക്ക് നാണം ഗുരുക്കളുമാരി ചികിത്സിക്കുന്ന ഒരാൾ ഈ അടുത്ത പ്രദേശത്ത് എവിടെയും ഇല്ല. അപ്പോൾ നട്ടലിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇപ്പോൾ സാധാരണയിൽ നട്ടലിനുണ്ടാവുക ഒന്നിക കണ്ണി ഉള്ളോട്ട് പോവുക, നട്ടലിൽ കണ്ണി പുറത്തേക്ക് വരിക, അല്ലെ അകലെ അടുക്കുക. ഈ നാല് സമ്പ്രദായം പുതിയ നട്ടലിനുണ്ടാവുക. അത് ചന്തി കുത്തി വീണാലുണ്ടാവാം, അല്ലെങ്കിൽ യാത്രയിൽ തന്നെ കുനിങ്ങിയാലുണ്ടാവാം. പിന്നെ ഈ ത്രികാസിക്കും ഉണ്ടാവും കൂടുതൽ. ഈ വീണ് കഴിഞ്ഞാലും ത്രികാസിക്ക് കൂടുതൽ പറ്റുക. അപ്പം അതൊക്കെ ഒഴിച്ചിലുകൊണ്ട് അദ്ദേഹം സുഖപ്പെടുത്തും, വളരെ അത്ഭുതകരമായി ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർജാര വടിവ്, കുക്കുട വടി, അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ്. ജിംനാസ്റ്റിക്സാണ് ഐറ്റംസാണ് പട്ടയം നിരപ്പിൽ കൂടുതലുള്ളത്. വെറുങ്ക ഐറ്റംസ് എന്തോ കൂടുതൽ കാണുന്നില്ല. എനിക്കൊന്ന് നശിച്ചു പോയതാവാൻ സാധ്യത, പകർന്നു കിട്ടാത്ത വിദ്യ. ഗുരുക്കൾ പറഞ്ഞിരുന്നു വിദ്യ കംപ്ലീറ്റ് എനിക്ക് പകർന്നു കിട്ടിയിട്ടില്ല. അപ്പോൾ തെക്കൻ സമ്പ്രദായത്തിൽ മധ്യകാല സമ്പ്രദായത്തിലൊക്കെ വെറുങ്കൈ കൂടുതലുണ്ട്. വെറുങ്കൈ പ്രയോഗം ഇപ്പോൾ ഫൈറ്റിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തെക്കൻ്റെയൊക്കെ ഉഗ്രം പരിപാടിയുണ്ട്. അഞ്ചും പത്താളൊക്കെ കൈകാര്യം ചെയ്യുന്ന പരിപാടി അതിലുണ്ട്. മധ്യകേരളത്തിലുണ്ട് എടുത്തെറിയുക, തൂക്കിയെറിയുക എന്നുള്ള പരിപാടിയിൽ മധ്യകേരള സമ്പ്രദായത്തിലുണ്ട്. ഈ വടക്കൻ സമ്പ്രദായം പഠിച്ച ഒരാൾക്ക് തെക്കനും മധ്യകളും നിഷ്പ്രയാസം പഠിക്കാനാവും. വടക്കം പഠിക്കണം, വടക്കം പഠിച്ചാലേ നമ്മൾ നല്ല മെയ്യും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തെക്കൻ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ ഗുരുക്കളോട് ആവശ്യപ്പെട്ട സമയത്ത് ഗുരുക്കളെ സുഹൃത്തായിരുന്നു വളവട്ടം അസൈനാർ ഗുരുക്കൾ. അദ്ദേഹം നല്ല അപാര കഴിവില്ല ആളാണ്, ഗുരുക്കളാണ്. അപ്പോൾ അധികം വീട് വന്നിട്ട് ക്ലാസ് തരുമായിരുന്നു തെക്കൻ സമ്പ്രദായവും മധ്യകട സമ്പ്രദായവും. അതൊരു 10-20 വർഷത്തോളം അദ്ദേഹം വന്ന് പഠിപ്പിച്ച് ഞങ്ങൾക്കെല്ലാം ഒരു ഇതില്ലാതെ നിഷ്കളങ്കമായിട്ടെല്ലാം പഠിപ്പിച്ച് തന്നിരുന്നു. അതിലൊരു കളങ്കവുമില്ല. എന്തൊക്കെ വിദ്യ വേണ്ടത് അതൊക്കെ അദ്ദേഹം പഠിപ്പിച്ച് തന്നിരുന്നു തെക്കൻ മധ്യകട സമ്പ്രദായം. പിന്നെ അതുപോലെ വടകരയിലെ കൈകുത്തിപ്പായിട്ട് പിള്ളതാങ്ങി സമ്പ്രദായത്തിലെ അതൊരു രാമകൃഷ്ണൻ ഗുരുക്കൾ അദ്ദേഹമാണ് പഠിപ്പിച്ചു തന്നത്. ഇവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നു കൈകുത്തിപ്പായിട്ട്. ഇപ്പോൾ കടത്താണ സമ്പ്രദായം എന്ന് പറയുന്നില്ലേ ആ വിദ്യ. പിന്നെ കണ്ണൂരൊരു ലക്ഷണം ഗുരുക്കളുണ്ട്, എം ലക്ഷണം ഗുരുക്കൾ. അദ്ദേഹം ഈ ഫിംഗറിൻ്റെ മുകളിലെ പരിപാടി, വെറുങ്കൈ പ്രയോഗം ഫിംഗറിൻ്റെ മുകളിലെ പരിപാടിയാണ്, അതാണ് കൂടുതൽ പഠിപ്പിച്ചു തന്നത്. വെച്ചാൽ എല്ലാം വിരലുകൊണ്ട് വാരിക്കിളക്കി ആടിയിടലും കയറ്റുക, ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ആ വിദ്യയും അദ്ദേഹം പഠിപ്പിച്ചു തന്നിരുന്നു. ചില കളരി സമ്പ്രദായത്തിൽ
ശരീരം വീർപ്പിക്കുന്നൊരു പരിപാടിയുണ്ട് തവളെ പോലെ. അപ്പോൾ ഞങ്ങളിപ്പോൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കവിഞ്ഞ് കിടന്നിട്ട് ശരീരം ഒട്ടാകെ വീർപ്പിക്കും, പിന്നെ മലത്തി കിടത്താനാവില്ല. അപ്പോൾ നമ്മൾ അനിക്കം കൃഷ്ണനിധി എന്നുള്ള ഗുരുക്കളുണ്ട്, അത് മരിച്ചുപോയി. അത് ഈ സമ്പ്രദായത്തിൽ അതി വിദഗ്ധരാണ്. ഈ വായുവിനെ കൊണ്ടുള്ള പല അഭ്യാസങ്ങളും അത് കാണിക്കും. എയർ കയറ്റിയിട്ട് ഒരു രണ്ട് മൂന്നാക്കൊന്നും ഒന്നും മലത്തി വെക്കാൻ പോലും പറ്റില്ല, അദ്ദേഹം ചെയ്തതായിട്ടും കേട്ടിട്ടുണ്ട്. അനിക്കം കൃഷ്ണൻ വൈദ്യർ നീലേശ്വരം ഭാഗത്ത് പട്ടയനിരിപ്പിൻ്റെ ഭാഗം തന്നെയാണ് കുമ്മണിയാർ എന്ന് പറഞ്ഞു, കുമ്മണിയാർ കളരി എന്ന് പറയും. പക്ഷേ അവിടെ ഈ പേര് മാത്രമേ ഉള്ളൂ, കളരി അഭ്യാസം നടക്കുന്നില്ല. ചല്ലും നാശോന്മുഖമായി. പണ്ട് തച്ചോളി ഉദയനിൽ വന്നിട്ട് തുളുനാട് വിദ്യ നീലേശ്വരം കരിന്തളം അവിടെ കളരി ഇന്നുണ്ട്. അവിടെ പോയി പഠിച്ചു എന്ന് പറയുന്നുണ്ട്. എല്ലാം പഠിച്ചിട്ട് തുളുക്കുറ്റം തീർക്കാൻ വേണ്ടിയിട്ട് ഉദയനൻ അവിടത്തേക്ക് പോയി പഠിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ വിദ്യയാണ് ഈ വട്ടയംതിരിപ്പ്. പക്ഷേ ഇന്ന് അവിടെ ഒന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് വർഷം അപ്പുറം ഈ കുമ്മണിയാർ കളരി സംരക്ഷിക്കണം എന്നുള്ളൊരു സംഘടനയൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഒന്നുമില്ല, അവിടെ വിദ്യ ഒന്നും കാര്യമായിട്ടില്ല. വിദ്യ ഇപ്പോൾ ഈ വട്ടയംതിരിപ്പ് പോലുള്ള വിദ്യ കാര്യമായിട്ട് പയ്യന്നൂർ നാരായണ ഗുരുക്കള കളരിയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി അല്പാൽപ്പമുണ്ട്. ഇപ്പോൾ കുമ്പള ഉപ്പള ആ ഭാഗത്തൊക്കെ താലിമ എന്നുള്ള പേരിൽ ഇതിൻ്റെ അല്പാൽപ്പ ഭാഗങ്ങൾ, ഇപ്പോൾ പന്തം വീശുക അല്ലെങ്കിൽ വളയിൽ ചാടുക, അത് അല്ലെങ്കിൽ ദേഹത്ത് വെള്ളരിക്ക വെച്ചിട്ട് വാളോണ്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വെത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് അല്പാൽപ്പ ഭാഗങ്ങൾ ആ ഭാഗത്തൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമായിട്ടുള്ളത് പയ്യന്നൂരാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഗുരുനാഥൻ്റെ 10 ശിഷ്യന്മാരുണ്ടെങ്കിൽ 10 പേര് ഒരേപോലെ ആയിരിക്കില്ല ചികിത്സിക്കുക. ഓരോ ആൾക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും, ഓരോ എന്താ പറയുക അവരുടായ ചില അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചികിത്സ നടത്താതെ ഒരിക്കലും കളരി നടത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ മുമ്പ് തറവാട്ടുകാർക്ക് പറ്റുമായിരുന്നു, ഇന്ന് വരുമാനം ഇപ്പോൾ ഒരു 6 കളിപ്പിച്ച കുട്ടികൾ നമ്മൾ വളരെ അടുപ്പമാകും. പിന്നെ കുട്ടിയോട് ഫീസൊന്നും ചോദിക്കാനാവില്ല. അപ്പോൾ ചികിത്സ ഉണ്ടെങ്കിൽ മാത്രമേ കളരി മുന്നോട്ട് കൊണ്ടുപോകാനാവും. ചികിത്സ ഇല്ലാതെ കൊണ്ടുപോകാൻ പ്രയാസമാണ്. പിന്നെ ചെറിയ കുട്ടിയൊക്കെ വെച്ച് നമ്മൾക്ക് മെയ്യഭ്യാസത്തിന് വേണ്ടിയിട്ടും നല്ല ശരീരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ചെയ്യാമെന്നല്ലാതെ ഈ മാരകമായ പരിപാടിയൊന്നും അവർക്ക് കാണിച്ചു കൊടുക്കില്ല ചെറിയ കുട്ടിയൊക്കെ. അപ്പോൾ അവർ 2-3 വർഷം പഠിച്ചാലും മതിയാക്കിയിട്ട് പോകും, ഈ കളരിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. പക്ഷേ കൂടെ കൂടെ കുറേ കാലം കഴിയുമ്പോൾ ശരിയായ വശങ്ങൾ അവർക്ക് മനസ്സിലാവും, ഇത് ഭയങ്കരമായ സംഭവമാണ്, ഡേഞ്ചറാണ്. ഇപ്പോൾ ഒരു പരിപാടിക്ക് തന്നെ ചെറിയ ഒരു പൊട്ട് കൊടുത്താൽ ബ്ലഡ് തുപ്പും, രക്തം തുപ്പി എന്ന് ചെറിയൊരു പൊട്ട് കൊടുത്താൽ മതി അപ്പോൾ രക്തം തുപ്പും. അപ്പോൾ അങ്ങനെയുള്ള മാരകമായ പരിപാടിയുണ്ട്. ചില മർമ്മസ്ഥാനങ്ങളൊക്കെ ഒന്ന് മുട്ടിയാൽ മതി അപ്പം പോഴും. പക്ഷെ അതൊന്നും നമുക്ക് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാനാവില്ലല്ലോ. പിന്നെ കുട്ടികൾക്ക് വെച്ചാൽ ഈ ഒരു 3 വരുന്ന കുട്ടികൾ 2-3 ഒഴിച്ചിൽ കിട്ടും. ഈ 3 ഒഴിച്ചിൽ കിട്ടുന്നതോടെ ഈ കുട്ടീൻ്റെ ശരീരം അട്ടാകം മാറും. ഒരു 1.5 വരെ വളർച്ച ഉണ്ടാവുമെന്ന് പറയും ഗുരുക്കൾ പറഞ്ഞതാണ്. 1.5 വരെ ഈ ഒഴിച്ചിലുണ്ട്, 3 ഒഴിച്ചിലുണ്ട്, 1.5 വരെ വളർച്ച ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് നല്ല പക്വതയുണ്ടാവും, ക്ഷമയും പക്വതയും ഉണ്ടാവും. ഒന്നും ആരും തെമ്മാടത്തം കളിക്കാനൊന്നും പോകില്ല കുട്ടികൾ. ഇപ്പം പറയുന്നില്ലേ മദ്യപാനോ അല്ലെങ്കിൽ ലഹരി എന്നൊക്കെ പറയുന്നില്ല, അതിനൊന്നും കുട്ടികൾ പോകില്ല. വളരെ അച്ചടക്കമുള്ള കുട്ടികളായിരിക്കും ഈ കളരി പഠിക്കുന്ന കുട്ടികളൊക്കെ. അതെവിടുന്ന് അത്ര നല്ലൊരു ഇത് കിട്ടില്ല, സ്കൂളൊന്നും പോയെന്നാൽ അത് കിട്ടാൻ പോകുന്നില്ല. കളരി പഠിച്ച കുട്ടിക്ക് വേറെ തന്നെ അറിയാം, അവരെ സ്വഭാവം അവരെ പെരുമാറ്റം നോക്കിയാൽ ആ കളരി പഠിച്ചതിൻ്റെ ഗുണം അവർ കാണിക്കും, പ്രതിരോധിക്കുകയുള്ളൂ. പക്ഷെ അത് ചെയ്താൽ ചെയ്ത പോലെ ഇരിക്കുകയും ചെയ്യും, ഒരു സംശയമൊന്നുമില്ല. ഇപ്പോൾ പഠിച്ചൊരു അഭ്യാസിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത്, ഇപ്പോൾ പെൺകുട്ടികളായാലും കണ്ടില്ല, പെൺകുട്ടികളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് ആ കുട്ടികളൊന്നും കളിക്കാനാവില്ല, കാണുമ്പോൾ ഒന്നും തോന്നില്ല. അവിടെ കളരി പിടിച്ച് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു മസൂദ് കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ അവർ കളിച്ചു കഴിഞ്ഞാൽ അടിച്ച് തീർപ്പിക്കും അവർ, എത്ര ആൾ 3-4 അവർക്ക് വിഷയമല്ല. അതുകൊണ്ട് പെൺകുട്ടിക്ക് പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഈ പരിശീലനം കൊടുക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. പെൺകുട്ടിക്ക് പരിശീലനം കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി ഇപ്പോൾ തെക്കനും മദ്യകളെല്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അധികമൊന്നും അഭ്യാസമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ചെറിയ പരിപാടി കൊണ്ടുതന്നെ. ഇപ്പം പെൺകുട്ടിക്കെല്ലാം അങ്ങനത്തെ കുറച്ച് പരിപാടി പഠിച്ചാൽ മതി, ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നു വേണ്ട, ഒന്നോ രണ്ടോ സംഗതി ചെയ്താൽ തന്നെ ആളെ കഥ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ വെറും ഗീ പ്രയോജനം വരുമ്പോൾ പെൺകുട്ടികൾ ഇപ്പോൾ 3-4 വന്നു കഴിഞ്ഞാലും പെൺകുട്ടികൾ ഒറ്റക്കാണെങ്കിൽ ഒന്നും വേണ്ട, വെറും വിരലുകൊണ്ട് കുത്തിയാൽ കണ്ണ് രണ്ടും പോവും, ആ നിമിഷം മറ്റൊന്ന് തളർന്നു പോവും. വളരെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്. കുറേ ആൾ വളഞ്ഞുകൂടിയാലും അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ണിൽ കുത്തുക അല്ലെങ്കിൽ മൂക്കിലുണ്ട് വരട്ട് വിരിക്കുക അല്ലെങ്കിൽ ഇതിൽ ഈട്ട് വിരിക്കുക, അതിലിങ്ങനെ പറഞ്ഞു വരും. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും ഗുരുതരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെ അക്രമം എന്താ പറയുക അക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം, പെൺകുട്ടികൾ പ്രത്യേകിച്ച് പഠിക്കണം. ഇപ്പോൾ ഞാൻ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞു, കളരി പഠിക്കുന്നൊരു പെൺകുട്ടി ഒരു 2-3 പഠിച്ചാൽ കുട്ടി ആകെ മാറും. 10 കുട്ടി 15 പ്രായം കാണിക്കും, പിന്നെ അവരും പഠിക്കും വരാൻ വേണ്ടിയിട്ട്. അതൊരു വശമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിപ്പോൾ മുമ്പ് വെറും ട്രൗസറൊക്കെ ഇട്ട് കളിക്കുമായിരുന്നു ഇതൊന്നും ഇല്ലാതെ, പക്ഷേ ഇന്നത്തെ കുട്ടികൾ തയ്യാറാവില്ല.
പുച്ചിട്ട് മറ്റേ ട്രാൻസ്പോർട്ടോ എല്ലാം ഇട്ട് കളിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ മൂന്ന് വർഷം വട്ടയന്തിരിപ്പ് പഠിച്ച് പിന്നെ ആദ്യ തെക്കനും മധ്യകളൊക്കെ പഠിക്കുമ്പോൾ വലിയ സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാമൊന്നും ഇപ്പോൾ വട്ടയന്തിരിപ്പായാലും തെക്കനായാലും മധ്യകളായാലും ഈ സമ്പ്രദായത്തിനെല്ലാം കാര്യമായ സംഗതി എടുത്തിട്ട് ഇവർക്ക് ക്ലാസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാലം ഒരുപാട് കാലാവില്ല, അഞ്ച് കൊല്ലം പത്ത് കൊല്ലം പഠിപ്പിക്കാനാവില്ല, ഇന്ന് അയാൾക്ക് സമയമില്ല, തിരക്ക് പിടിച്ച ലോകമാണ്. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കുട്ടിക്ക് വേണമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം അങ്ങനെ ഉദ്ദേശിക്കുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, പിന്നെ കുട്ടികൾക്ക് ഇപ്പം പ്രധാനമായിട്ട് ഈ ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്. കുഞ്ഞൊക്കൊന്നും ആരോഗ്യമില്ല, ഒന്ന് മരത്തിൽ കയറുമോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നത്, കുട്ടികളൊന്നും ചെയ്യുന്നില്ല. ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം മര്യാദ കഴിക്കില്ല, എന്തെങ്കിലും ചെറിയ ബിസ്ക്കറ്റോ ഇതെല്ലാം തിന്നും. ഞങ്ങളൊക്കെ വളരെ ചിട്ടയായിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. നമ്മൾക്ക് ഈ പശു നെയ്യോ പിന്നെ അങ്ങനെയുള്ള അശ്വഗന്ധോ അമുക്കുരോ അങ്ങനെയുള്ള ലേഹ്യം ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അന്ന് ക്ലാസ് തന്നിരുന്നത്. പശു നെയ്ക്ക് നല്ലോണം കഴിപ്പിക്കുമായിരുന്നു ഗുരുക്കൾ. ഇന്നത്തെ തലമുറകൾക്ക് കുട്ടിക്ക് ആരോഗ്യം വേണമെങ്കിൽ ഇപ്പോൾ പ്രസവിച്ചാൽ തന്നെ കുട്ടിക്ക് ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മച്ചി എന്താ പറയുക, ഒന്നും കഴിയാത്ത അവസ്ഥയായി, കുട്ടിക്കും ആരോഗ്യമില്ല. അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്, നല്ലൊരു കളരി സ്ഥാപനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വട്ടയന്തിരിപ്പും തെക്കനും മധ്യകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു സ്ഥാപനം ഉണ്ടാക്കുക, അത് സമൂഹത്തിന് മൊത്തത്തിൽ അതിന് ഗുണം ചെയ്യും. ഈ പറയുന്ന ലഹരിക്കോ അല്ലെങ്കിൽ മദ്യത്തിനൊന്നും അതിന് പോകാൻ നിൽക്കില്ല, കുട്ടികൾ പോകില്ല, പക്വതയുണ്ടാവും. ചാരുവേദനിലുള്ള ഈ നോർത്ത് മലബാർ കായിക കലാക്ഷേത്രം എന്നാണ് അതിന് പേരിട്ടത്. അവിടെ പഠിച്ചു, കുറച്ച് കാലം പഠിച്ചു, ഒരു അഞ്ച് പത്ത് വർഷം അവിടെ പഠിച്ചു. അപ്പോൾ ആ ഇടയ്ക്ക് ഈ പറഞ്ഞ ഷെറീഫ് ഗുരുക്കൾ അടിക്കടി വരുമായിരുന്നു, അതുപോലെ രാമൻ ഗുരുക്കൾ, പിന്നെ ധർമ്മം ഗുരുക്കൾ. ഈ ഷെറീഫ് ഗുരുക്കൾ, രാമൻ ഗുരുക്കൾ, ധർമ്മം ഗുരുക്കൾ ഇവരൊക്കെ തന്നെ ഈ ഗോവിന്ദൻ ഗുരുക്കളെ ഗുരുനാഥൻ്റെ ശിഷ്യന്മാരാണ്. ഇവർ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. ഗുരുനാഥൻ എന്ന് പറയുന്നത് ചന്ദ്രശേഖരൻ ഗുരുക്കൾ. അദ്ദേഹത്തിൻ്റെ ശരിക്കും വീട് മന്നൊക്കെ വളവട്ടണം മന്നയാണ്. അദ്ദേഹം പിന്നെ കുറേ കാലം മദ്രാസിലായിരുന്നു. ഏതാണ്ട് 69 ഇവിടുന്ന് നാട് വിട്ടുപോയി. മദ്രാസിൽ കളരിയും ചികിത്സയൊക്കെ ആയിട്ട് കുറേ കാലം അവിടെ കഴിഞ്ഞു. പിന്നീട് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ അവിടെ പയ്യൻ്റെ കോക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട് വെച്ച് അവിടെ ഒരു കളരിയൊക്കെ ആക്കി. അതേസമയത്ത് തന്നെ ഈ പയ്യന്നൂരുള്ള തായിനേരി CS കളരിയിലെ നാരായണ ഗുരുക്കൾ ഈ 76 തുടങ്ങുന്ന അന്നേരം മുതൽ ഞായറാഴ്ചകളിൽ ഇവിടെ നമ്മളെ മലക്കം പഠിപ്പിക്കാൻ വേണ്ടി. അത് നാരായണ ഗുരുക്കൾ വട്ടയന്തിരിപ്പ് സമ്പ്രദായത്തിൻ്റെ ആചാര്യനാണ്. കേരളത്തിൽ മൺമറിഞ്ഞുകൊണ്ടിരി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം ആണ് വടക്കൻ സമ്പ്രദായത്തിൻ്റെ ഒരു വകഭേദം ആയിട്ടുള്ള വട്ടയന്തിരിപ്പ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഞായറാഴ്ചകളിൽ ആദ്യകാലങ്ങളിൽ ഈ കളരികളിൽ ഈ നോർത്ത് മലബാർ കായിക കലാക്ഷേത്രം ഈ കളരിയിൽ വന്ന് ഞങ്ങളെ മലക്കൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അവിടെ വെറും വടക്കൻ സമ്പ്രദായത്തിലുള്ള കളരി മാത്രമാണ്. കാലുയർത്തിപ്പയറ്റും മെയ്പ്പയറ്റുകൾ, അതുപോലെ ചെറുപടി കെട്ടുകാരി, വാൾപ്പയറ്റ്, ഇങ്ങനെയുള്ള വടക്കൻ സമ്പ്രദായത്തിലുള്ള രീതികൾ മാത്രമാണ് അവിടെ പരിശീലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആയിടക്ക് ഷെറീഫ് ഗുരുക്കൾ അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഗുരുക്കളോട് ആവശ്യപ്പെട്ടത്, ഗോവിന്ദൻ ഗുരുക്കളോട് സമ്മതം ചോദിച്ചു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രമേശൻ, ദിനേശൻ, രാജീവൻ, ഞങ്ങൾ നാലുപേരെ അങ്ങോട്ട് കൂട്ടിക്കോട്ടേ ചോദിച്ചു. ഷെറീഫ് ഗുരുക്കൾ അദ്ദേഹത്തിൻ്റെ കളരിയിൽ ഇവിടെ പുതിയൊരു തന്നെ പുതിയൊരു ഹൈവേ ജംഗ്ഷനിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീട്ടുപറമ്പിൽ തന്നെയുള്ള ഒരു കുഴിക്കളരിയാണ് അവിടത്തേക്ക്. അന്ന് കളരിയുടെ പേര് കേരള കളരിപ്പയറ്റ് അക്കാഡമി എന്നാണ്. ഷെറീഫ് ഗുരുക്കള കളരിയുടെ പേര് ശരിക്കും മലബാർ കളരിപ്പയറ്റ് കേന്ദ്രം. അപ്പോൾ അവിടെ ഗോവിന്ദൻ ഗുരുക്കളോട് സമ്മതം ചോദിച്ചിട്ട് ഞങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ശരിക്ക് അത് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ കളരിപ്പയറ്റിലെ തെക്കൻ, വടക്കൻ, മധ്യ കേരളം, അതുപോലെ കളരിപ്പയറ്റിൻ്റെ വകഭേദങ്ങളായിട്ടുള്ള കടത്തനാടൻ, അതുപോലെ ഈ വട്ടയന്തിരിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അദ്ദേഹം അതിലൊരു ഗവേഷണ ബുദ്ധിയോടെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. ഷെറീഫ് ഗുരുക്കൾക്ക് എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗുരു ചന്ദ്രശേഖരൻ ഗുരുക്കളെ കൂടാതെ മറ്റ് അനേകം ഗുരുക്കന്മാരുണ്ട്. അദ്ദേഹം പല ഗുരുക്കന്മാരൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും. ഗുരുക്കളെടുക്കുന്നതാണ് ശരിക്കും കംപ്ലീറ്റ്. മറ്റുള്ള തെക്കൻ സമ്പ്രദായാലും മധ്യകേരളത്തിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഷെറീഫ് ഗുരുക്കളെടുക്കുന്നതല്ലേ. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള അബ്ദുൾ മജീദ് ആശാൻ ഇവിടെ കാഞ്ഞങ്ങാട്, അദ്ദേഹത്തിൻ്റെ എടുക്കുന്നതാണ് തെക്കൻ സമ്പ്രദായം ഷെറീഫ് ഗുരുക്കളിലൂടെ പഠിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചത്. പിന്നെ
വടക്കൻ സമ്പ്രദായത്തിൽ തന്നെ ചില ഉഴിച്ചലുകൾ, ഇപ്പോൾ ശ്രീജയം ഗുരുക്കൾ ചമ്പാട്, ഷെരീഫ് ഗുരുക്കൾ അദ്ദേഹം തന്നെയാണ് കൂട്ടികൾ അവിടെ അവരൊക്കെ പഠിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും. ഈവൻ ദക്ഷിണപോലും എൻ്റെ ദക്ഷിണപോലും കൊടുക്കുന്നത് ഷെരീഫ് ഗുരുക്കളാണ്. വടകര പുതുപ്പണത്തുള്ള കെ പി സി ജും കളർ സംഘത്തിൻ്റെ ചന്ദ്രൻ ഗുരുക്കൾ, അത് കടത്തന വടക്കൻ സമ്പ്രദായത്തിൽ തന്നെ കടത്തനാടൻ സമ്പ്രദായത്തിലെ കൈകുത്തിപ്പയറ്റും ഇതൊക്കെ അതിലൊരു പ്രത്യേക രീതിയിൽ ഒരു വളരെ നല്ല ഗുരുക്കളായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഞങ്ങളവിടെ എത്തിയത്. പിന്നെ കുറച്ച് കാലം ആ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. യോഗാചാര്യ ചന്ദ്രൻ വൈദ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കുന്ന കുറച്ച് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ കൃഷ്ണൻ ഗുരുക്കൾ അഴീക്കോട് പെരുവണ്ണാനായിട്ടുള്ള, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അവിടുന്ന് അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും എല്ലാ സമ്പ്രദായവും അതിൻ്റെ ചികിത്സയായാലും അതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റ് ഗുരുക്കന്മാർക്ക് നിന്ന് കിട്ടിയ ചികിത്സയിൽ പോലും സംശയങ്ങൾ തീർത്തിരുന്നത് ഷെരീഫ് ഗുരുക്കളാണ്. കളരി പരിശീലനത്തിനിടയിൽ സ്വാഭാവികമായിട്ടും കുറച്ച് കഠിനമായിട്ടുള്ള വ്യായാമ പദ്ധതിയാണത്. ഒരു യുദ്ധകലയാണല്ലോ. ഇപ്പം പഴയ കാലത്തത് ഒരു സൈനിക പരിശീലനമാണ്. അപ്പോൾ ഈ പരിശീലനത്തിൻ്റെ ഇടയിൽ പലപ്പോഴും വീണിറ്റ് അസ്ഥികൾ പൊട്ടാനും ഉളുക്കാനും അങ്ങനെയുള്ള പല തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള പണ്ട് കാലം മുതലേ അതിനുള്ള പരിഹാരങ്ങളും ഈ കളരികളിൽ തന്നെ, അത് പുറമെ ഒരു വൈദ്യനെ പോയി കാണിക്കാൻ അതിനുള്ള സമയം കിട്ടില്ല പലപ്പോഴും. ചിലപ്പോൾ ഒരു ആയുധ പരിശീലനമോ അല്ലെങ്കിൽ മറ്റ് വെറും കൈമുറകളോ ചെയ്യുമ്പോൾ ഏതെങ്കിലും മർമ്മസ്ഥാനങ്ങളിലോ മറ്റോ എന്തെങ്കിലും പറ്റി പെട്ടെന്ന് അബോധാവസ്ഥയിലായി അല്ലെങ്കിൽ മറ്റ് മാരകമായ അവസ്ഥയിലെത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് മറുകൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഓൺ ദ സ്പോട്ടിൽ ഗുരുനാഥൻ അവിടെ വെച്ച് ശിഷ്യനെ മറുകൈ ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് പിന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്ഥിതി. അപ്പോൾ അത് കളരിയിലെ ഗുരുനാഥൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു വൈദ്യനും കൂടി ആയിരിക്കണം. അതല്ല എങ്കിൽ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റി അതൊരു മറ്റൊരു വൈദ്യൻ്റെ എടുക്കുകയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ ഒത്തിക്കുമ്പോഴേക്കും പലപ്പോഴും കുറേ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഈ കളരികളിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് കളരികളിൽ ഈ കളരി ചികിത്സയും ഉണ്ടായിട്ടുള്ളത്. അത് ഒരു വേറെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണത്. നമ്മുടെ ഒരുപക്ഷെ ആയുർവേദം പോലും ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പുള്ളതെന്ന് വേണമെന്ന് പറയാം. കേരളത്തിൻ്റെ തന്നെ തനിമയറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കളരിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം. അത് കാരണം അതിലൂടെ ഇതിനുള്ള പലതരത്തിലുള്ള അപകടങ്ങൾ വരും. അപ്പോൾ ആ അപകടങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പരമാവധിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാര ക്രിയകൾ, അപ്പോൾ അത് പലതരത്തിലുള്ള ഒഴിച്ചിലുകൾ, ഇപ്പോൾ മറ്റ് അസ്ഥികൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടുക മറ്റും ചെയ്യുന്ന രീതികൾ, അപ്പോൾ അതൊക്കെ തന്നെ ഇതിനകത്ത് ഈ കളരി യുടെ കൂടെ തന്നെ കളരി ചികിത്സ എന്നുള്ള രീതിയിൽ രണ്ട് ഭാഗങ്ങളായിട്ട് എപ്പോഴും ഒരുമിച്ച് ഉള്ളതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഷെരീഫ് ഗുരുക്കളുടെ നിന്ന് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അമേരിക്കയിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു, ഒരു രാജു, പിന്നെ ഒരു തമിഴ്നാട്ടുകാരനാണ്, അദ്ദേഹം അമേരിക്കയിലാണ് പിന്നെ. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് പഠിക്കുമ്പോൾ, നമ്മളിപ്പോൾ കളരിയിൽ സാധാരണ വടക്കൻ സമ്പ്രദായത്തിലുള്ള പരിശീലന ക്രമത്തിൽ കാലുകളെടുക്കുക എന്നുള്ളതായിരുന്നുണ്ട്. ഇപ്പോൾ നേർകാല്, വീത് കാല്, കോൺ കാല്. ഇപ്പോൾ നേരെ കാല് നേരെ മേലേക്ക് ഉയർത്തുക, പുറംകാൽ വീത്, അതുപോലെ അകങ്കാൽ വീത്, ഇങ്ങനെ കാല് അകത്തേക്കും പുറത്തേക്കും ചുഴറ്റിയെടുക്കുക. പിന്നെ അതുപോലെ തിരിച്ചുകാൽ. അപ്പോൾ ഈ തിരിച്ചുകാൽ എന്നെടുക്കുന്നത് ഒരു കാലിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇടത് കാല് മുന്നിൽ വെച്ച് വലത്തേക്കാൽ നേരെ മുകളിലോട്ട് ഉയർത്തി, അതേ കാല് തിരിഞ്ഞ് വരുമ്പം പുറകിലേക്ക് തിരിഞ്ഞ് അവിടെയും നേരെ മുകളിലോട്ട് ഉയർത്തി, വീണ്ടും തിരിഞ്ഞ് വരുമ്പം വീണ്ടും തിരിഞ്ഞ് മുന്നിലേക്ക് ഉയർത്തി. അപ്പോൾ മൂന്ന് ഭാഗത്തേക്ക് ഒരേ സമയത്ത് ഒരു കാലിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതാണ് ഈ തിരിച്ചുകാലെന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ആ നിലത്ത് ഊന്നി വെച്ച കാല് ശരിക്ക് തിരിഞ്ഞ് വന്നില്ല, പടം അട തടഞ്ഞുപോയി. അപ്പം ആൾ വീണു, വീണു ഒരു പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ നോക്കുമ്പോഴേക്കും ആൾ നിലത്ത് വീണിരുന്നു. ഇപ്പോൾ ഇടത്ത് വെച്ച് വലത്ത് നേരെ തിരിഞ്ഞ്, ഇടത്ത് വെച്ച് വലത്ത് നേരെ തിരിച്ചുകാലെന്ന് ഇങ്ങനെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആൾ വീണു. വീണു പിന്നെ എണീച്ച് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് സംഭവിച്ചത് ഈ മുട്ടിൻ്റെ അകത്തുള്ള ഒരു പാട പോലെയുള്ള, നമ്മൾ ഇന്നിപ്പോൾ മെനിസ്കസ് എന്നൊക്കെ പറയുന്ന ആ ഭാഗം പൊട്ടിയതായിരുന്നു. അപ്പോൾ അതിന് അപ്പോൾ തന്നെ പിടിച്ചു, കുറച്ച് ധാരയൊക്കെ ചെയ്തു. ആദ്യം വെള്ളം കൊണ്ടുള്ള ധാരയൊക്കെ ചെയ്തു, പിന്നീട് പച്ചമരുന്നുകൾ പിന്നെ പറിച്ചു കൊണ്ടുവന്നു, അരച്ച് അതുകൊണ്ട് ലേപനം ഉണ്ടാക്കി ചെയ്തു. അത് ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് ഏറെക്കുറെ ഭേദപ്പെട്ടു. പിന്നെ അതുപോലെ
എനിക്ക് ഞാനിപ്പം സ്വന്തമായി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഇപ്പോൾ നമ്മൾ കളരിയിൽ ഉയർന്ന് പൊങ്ങി ചാടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ബോള് ഉയർത്തി കെട്ടിയിട്ട് അത് ചവിട്ടി അടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ചവിട്ടി പൊങ്ങൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ വായുബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു പരിശീലനക്രമമാണ് അത്. അപ്പോൾ അത് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് ചവിട്ടുന്നുണ്ട്. അപ്പോൾ ബോൾ കുറച്ച് ഉയർത്തി 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 കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ആൾ അടിച്ച് മലർന്ന് വീണു, ചന്തി കുത്തി വീണു. വീണപ്പോൾ തന്നെ ഒരു അപസ്മാരകളകി പോലെയുള്ള ഒരു വല്ലാതെ പിന്നെ വിറയിലും ആളാകെ വീണ് പടക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലെ അതിനുള്ള മറുകൈ, അതായത് മൂർദാവിൽ തട്ടി, കാലിൽ തട്ടി, അതുപോലെ ഇങ്ങനെ ശരീരാകെ കുടഞ്ഞെടുത്ത് ഉണർത്തിയെടുത്തു. പിന്നെ ആളൊക്കെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കാര്യമായ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി. പിന്നെ കുറച്ച് കഷായമൊക്കെ കുടിപ്പിച്ചു. ആ പക്ഷേ അന്നേരം തന്നെ ആൾ ഓക്കെ ആയി വന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഒരു കാര്യമായ. പിന്നെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇപ്പം ചതവ്, കാലിൻ്റെ ആംഗിള് ഉളുക്കുക, നമ്മൾ സ്പ്രെയിൻ എന്നൊക്കെ പറയുന്ന പിന്നെ അങ്ങനെയുള്ള അവസ്ഥകൾ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അതിന് നമ്മളെ ചെറിയ ഈ മർമാണികളൊക്കെ അരച്ചിട്ട്, ഇപ്പം ചിലത് വെറും വെള്ളം ധാര ചെയ്താലും, ശരിക്കും നമ്മളെ മർമയിൽ ഏറ്റവും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തു വരുന്ന ഒരു ധാര ചെയ്യുക എന്നുള്ളത്, അതാണ് ഏറ്റവും ആദ്യം ചെയ്യാറ്. ഏത് ഇഞ്ചുറിയിലും ഏറ്റവും ആദ്യമായിട്ട് നട നേർകൊണ്ട് ധാര, ഏറ്റവും ആദ്യമായിട്ട് പച്ചവെള്ളം കൊണ്ട് ധാര ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെറിയ ചെറിയ ഉളുക്കുകളും ചതവുകളൊക്കെ അപ്പോൾ തന്നെ മാറിക്കിട്ടും. ഒരു ഒരു കാമണിക്കൂറൊക്കെ ധാരയാണെങ്കിൽ വളരെ ചികിത്സ എന്ന് പറയുന്നത് ഒരു ഒരു കോഴ്സായിട്ട് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച, അപ്പോൾ അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത്രയും ദിവസങ്ങൾ നല്ലിരിക്കാന്നുള്ള രീതിയിൽ വളരെ പഥ്യത്തോടുകൂടി നിൽക്കണം. സാധാരണകളിൽ കളരികളിൽ ഇപ്പോൾ പരിശീലിക്കുമ്പോൾ ചാടിയിട്ടും മലക്കം മറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്ന പരിശീലനങ്ങൾ വളരെ ഇതായിട്ടുള്ളത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ വീണ്, ചിലപ്പോൾ ചന്തി കുത്തി വീണ് കഴിഞ്ഞാൽ നട്ടൽ തെറ്റാനും ഇതൊക്കെ ഡിസ്ക് കയറ്റാനൊക്കെയുള്ള തെറ്റിയിട്ടുള്ള പിന്നെ അപകടങ്ങൾ വരും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അതിനെ അപ്പം തന്നെ കറക്റ്റ് ചെയ്ത്, ആ തെറ്റിയ ഭാഗങ്ങളെ കറക്റ്റ് ചെയ്ത് അതിനുള്ള മരുന്നുകൾ വെച്ച് കെട്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള വിശ്രമങ്ങളും കാര്യങ്ങളും ചെയ്ത്, ചിലപ്പോൾ അത് സാധാരണ ഒരു ചെറിയ ഇതായാൽ പോലും അതിനൊരു രണ്ട് മൂന്നാഴ്ചയോ അതിൽ കൂടുതലോ വേണ്ടി വരും അത് നേരെയായി വരാൻ. അപ്പോൾ അതിന് ശേഷം അവർക്ക് വീണ്ടും പഴയ പോലെ എല്ലാ പരിശീലനങ്ങളും അഭ്യാസങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ രീതിയിൽ ഇന്നിപ്പോൾ നമുക്ക് വരുന്ന കേസുകൾ കളരികളിൽ അഭ്യസിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല, കൂടുതലും മറ്റു തരത്തിലുള്ള സ്പോർട്സ് രംഗത്തുനിന്ന് പല, ഇപ്പം പിന്നെ സ്പോർട്സിൽ ഇപ്പോൾ ഹാർഡിൽസ് മറ്റതുപോലെയുള്ള പിന്നെ പല സ്പോർട്സ് രംഗത്തുനിന്നും ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോൾ തെങ്ങിൻ്റെ മേലെ നിന്ന് വീണിട്ട്, മരം മുറിക്കുമ്പോൾ വീണിട്ട്, അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള പിന്നെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപകടങ്ങൾ നമ്മൾ കളരികളിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന, അത് സംഭവിച്ചാലുണ്ടാകുന്ന അപകടങ്ങൾക്ക് നമ്മൾ കളരികളിൽ ചെയ്തു വരുന്ന അതേ ചികിത്സയാണ് ഈ പുറത്തുനിന്ന് വരുന്ന രോഗികൾക്ക് നൽകുന്നത്. അപ്പോൾ ഇതിന് ഇത്തരം കേസുകൾ നമ്മൾ ചിലപ്പോൾ ഈ ഒഴിച്ചൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിന് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കളരികളിലെ അഭ്യാസങ്ങളാണ്. ഈ മെയ് അഭ്യാസങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പല വടിവുകളും പല പരിശീലന ക്രമങ്ങളും അതിനെ കൂടുതൽ പിന്നെ സ്ട്രെങ്ത് ചെയ്യാനും അതിൻ്റെ മൊബിലിറ്റി നേരെയാക്കാനും അതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ഒരു ഇന്നത്തെ ആധുനിക ഇതിലുള്ള ഫിസിയോതെറാപ്പി പോലെ നമ്മളെ കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു ഫിസിയോതെറാപ്പിയാണ് കളരി ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം. കളരിയിലെ എല്ലാ ചലനങ്ങളും നമ്മൾ പലവിധ അസുഖങ്ങളിൽ ഇതുപോലെ ഉണ്ടാകുന്ന അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുന്ന അതിനെ ഒരു അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നീട് അതിനെ ബലപ്പെടുത്താനും അതിൻ്റെ ചലനങ്ങൾ നേരെയാക്കാനും വേണ്ടി ഇത്തരം പരിശീലന ക്രമങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്.